എന്നിട്ട് ജോഷേട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിങ്ങനെ ക്യാഷ് ഫ്ലോ ആയിട്ട് ഇറങ്ങിയതാണ്, ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു. ഷീന മേഡം കൊണ്ട് വെറുതെ മുട്ടിയോ? പറയാൻ പറ്റില്ല. ഡെനിൻ എന്തോ പറയും? ഡെനിൻ ഡെനിൻ മൈൻഡില്ല ചേട്ടാ, നിനക്ക് പണ്ടത്തെ സ്നേഹമൊന്നും ഇല്ല ചേട്ടാ. അപ്പൊ സ്കൂളിൽ പോകാത്ത ഒത്തിരി ബുദ്ധിമുട്ട്. കണ്ടു പോയിരുന്നല്ലോ, സ്കൂളിൽ സ്ഥിരം പോയിരുന്നല്ലോ അല്ലേ. ഡെനിൻ ഒന്ന് മൈൻഡ് ചെയ്യടാ, അവൻ വെച്ചിടും. എന്നിട്ട് നിന്റെ പഠനങ്ങൾ? ഞാൻ പിന്നെ ഇന്നിങ്ങനെ ഈ വഴിക്ക് പോയപ്പോ കേറാൻ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു ന്യൂസ് കേട്ടു. ഞാൻ പണ്ടേ മുതൽ എന്റെ മനസ്സിലുള്ളൊരു പാട്ടുണ്ട്, ഓർമ്മകൾ മായുമോ നീർക്കുമിളകൾ പോലത്തെ ഒരു പാട്ട്. അത് യുവജനോത്സവ വേദികളിൽ, അത് കേൾക്കുമ്പോൾ ജോഷന്റെ ചിരി വരില്ല, അത് യുവജനോത്സവ വേദികളിൽ കണ്ടമാനം വൈറലായിട്ടുള്ളൊരു പാട്ടാണ്, 89 മുതൽ. അപ്പൊ ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ടു ആ പാട്ട് എഴുതിയത് ജോഷി സേനാണ്. അത് ശരിയാണോ? ശരിയാണ്. അതെ, ജോഷി തന്നെ എഴുതിയത്. പക്ഷെ അത് ആർക്കറിയില്ല. ഈ ലളിതഗാനം ഇങ്ങനെ ഇത്ര നല്ല, ഇത്രക്ക് വൈറലായിട്ടുള്ള യൂട്യൂബിലെ കണ്ടമാനം പേര് പാടിയിട്ടുണ്ടത്. ആ ലളിതഗാനം ജോഷി എന്നാണ് എഴുതിയെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാണ്. അപ്പോൾ ഈ എഴുത്തുകാരനൊന്ന് കാണാമെന്നും കൂടിയിട്ട് കരുതിയിട്ടാണ് ഞാൻ. അത് വളരെ ഹിറ്റായിട്ടുള്ള, വൈറലായിട്ടുള്ള, വളരെ ഫീലുള്ള പാട്ടത്. അതപ്പൊ ട്യൂൺ ചെയ്ത കാരണം? അത് കെ എസ് വെങ്കടേശ്വർ മാഷ് എന്നിട്ട് പറഞ്ഞു. അല്ലടി, ഈ അപ്പന്റെ പാട്ട് അറിയോ? അത് ലളിതാണ്. അതെ, നീ ഒന്നതൊന്ന് വെറുതെ ഒന്ന് മൂളോ. ജീവനിൽ സ്തുരിക്കുന്ന ഓർമകളെ, ഓർമകൾ മായുമോ നീർക്കുമിളകൾ പോ. ജീവനിൽ സ്തുരിക്കുന്ന ഓർമകളെ, കാലത്തിനൊക്കുമോ സ്വപ്നത്തിലുള്ള ജീവിത യാത്രകൾ തീർത്തിളിക്കുന്നു നീക്കുമിളകൾ പോ. ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമകളെ, ഇന്നു മനശ്വര ശിലയാ സ്ഫുരിക്കുന്ന ഓർമകളെ. മധുര പ്രതീക്ഷയാൽ ഞാണു കെട്ടി മലരത്തി പിടിച്ചിടുവാൻ, ഒടുങ്ങാത്ത മോഹത്തിന് സാക്ഷിയായി തീരുവാൻ, ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമകളെ, കാലത്തിനൊക്കുമോ സ്വപ്നത്തിലുള്ളൊരു ജീവിത ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമകളെ, ജീവനിൽ സ്ഫുരിക്കുന്ന
88 ഈ പാട്ട് എഴുതണേ 88 ഈ വെങ്കടേശ്വര മാഷ് മാഷിപ്പോ മരിച്ചു പോയി മാഷ് മരിച്ചു പോയി അപ്പൊ എങ്ങനെ ഈ മാഷായിട്ടുള്ള കണക്ഷൻ ഒക്കെ എങ്ങനെയാ മാഷ് എന്റെ വീടിനടുത്ത് കുടുംബരമായിട്ടുള്ള അവിടെ പോണം ഇതിലും മുൻപും അതുപോലെ ഇപ്പോ ജോഷിട്ട് എഴുതിയ പാട്ടുകൾ മാഷ് ചെയ്തിട്ടുണ്ടോ മാഷ് അതിനുശേഷം രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ നാടകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ഗാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഡേവിസ് എന്ന് പറഞ്ഞ പറവൂര് ഡേവിസ് പുള്ളി തന്നെ സംഗീതം കൊടുത്ത് അലോപനം പുള്ളി തന്നെയായിരുന്നു ഡേവിസിൻ്റെ അപ്പോൾ ഈ അന്നപ്പോൾ ഈ പാട്ട് പാടിയതാരാണ് ആദ്യമായിട്ട് പാടിയത് ആദ്യമായിട്ട് ഡേവിസ് ആയിരിക്കുള്ളൂ ഈ മാഷ് ട്യൂൺ ചെയ്തിട്ട് പാടുന്നത് മാഷിൻ്റെ പാട്ടല്ല മാഷ് അത് ഈ ഓർമ്മകളുമായി അത് മായ പി ജി മായ എന്ന് പറയുന്നത് വെറും 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു അത് നിങ്ങളുടെ അയൽപ്പക്കം തന്നെയായിരുന്നു അയൽപ്പക്കം ഇപ്പോൾ ഈ മായ ഇപ്പോൾ ടീച്ചർ മ്യൂസിക് ടീച്ചറൊക്കെ പ്രത്യേകം അനുമോദനങ്ങൾ ഒപ്പം മരിച്ചുപോയ വെങ്കടേശ്വര മാഷ്ക്കും കുടുംബത്തിന് അധികം അവസരം പ്രത്യേകം മാഷ്ടാത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഗാനം വേറെ പിന്നെ ഈ ഗാനത്തിന്റെ ഹിസ്റ്ററി പറയുമ്പോൾ വേറെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളില് അതിന്റെ അങ്ങനെ അങ്ങനെ ഒരു പാട്ട് എഴുതാനുള്ള ഒരു ഫീൽ എന്താണ് അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല ഇല്ല അന്നപ്പോ ജോഷിയുടെ എത്ര വയസ്സാണ് അന്ന് എനിക്ക് 30 വയസ്സ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ലളിതഗാനങ്ങൾ വീണ്ടും ഒക്കെ ചെയ്തിട്ടുണ്ടോ ലളിതഗാനങ്ങൾ പിന്നീട് ഒട്ടും ഉണ്ടായിട്ടില്ല നാടകഗാനങ്ങളിൽ ഇതിനേക്കാളും ശക്തിയുള്ള വാക്കുകളൊക്കെയാണ് ഇനി നമുക്കതൊക്കെ പൊടി തട്ടി എടുക്കാവുന്നതാണ് നാട്ടുകാർക്ക് അറിഞ്ഞൂടാ ഇങ്ങനൊരു ലളിതഗാനത്തിന്റെ ഉറവിടം ഇവിടെ നിന്നാണെന്നുള്ളത് അറിഞ്ഞൂടാ പലർക്കും അറിഞ്ഞൂടാ ഇനിയും വേണമെങ്കിൽ ആ പഴയ കാലത്തിലേക്ക് പോയി കൊണ്ട് പുതിയ പുതിയ പാട്ടുകളൊക്കെ എഴുതാം തീർത്തു പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ അത് ട്യൂൺ ചെയ്യാനുള്ള നമുക്ക് അവസര സന്ദർഭം ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലും ഒരു കാലത്ത് അത് വലിയ പാട്ടായിട്ട് വരും അപ്പൊ ഇപ്പൊ അറിയുന്നതൊക്കെ ഡയറിയില് അങ്ങനെ വരുന്ന വരികൾ അങ്ങനത്തെ ഒരു മൂഡിലിരുന്നു കൊണ്ട് പ്രത്യേകിച്ച് തൊട്ട് പിന്നിൽ പുഴയൊക്കെ കാരണം കണ്ടമാനം എഴുതാനും പറ്റിയ സാഹചര്യങ്ങളാണ് അപ്പൊ അത് കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ അതൊക്കെ ഒരു പക്ഷേ പോസിറ്റീവ് ആയിട്ട് വരും പാട്ട് ഡയറി അതെ തകർപ്പനാണല്ലോ നമസ്തേ ഉപാസ് ഇതൊക്കെ നാടകത്തിന്റെയാണ് അല്ലേ ഇത് അവിടെ നിങ്ങളുടെ സമിതിയുടെ ചരിത്രമാണ് ഏത് ഇത് അല്ലിത് ജോഷിയുടെ എഴുതിയുള്ളതാണ് അതെ ആളാണ് ആലപിച്ചാണ് സംഗീതം സുനിൽ കൈതാരം നമസ്തേ ഉപാസന ചെയ്യുന്ന മൂർത്തേ നമസ്തേ യുഗാന്തരമേ വാഴുന്ന മൂർത്തേ നമസ്തേ നമസ്തേ ഇത് ഡാൻസിനുള്ള പാട്ട് സപ്തസ്വര രാഗം താളമിട്ടുയരുന്ന പാട്ടുകൾ ഒത്തിരി ഉണ്ടപ്പോ ഡയറിയില് ഓർമ്മകളുമായും ഇതാണ് ഈ ഓർമ്മകളുമായും പോട്ടല്ലേ ഓ സംഗീതം കെ എസ് വെങ്കടേഷ് ഗായിക മായ കേരള സംഗീത നാടക അക്കാദമി ഇത് അന്നത്തെ മഷീണത് അതെ 88 എഴുത്തണതല്ലേ കേരള സംഗീത നാടക അക്കാദമി ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ വിൻഡ് ഫസ്റ്റ് ഇൻ ലൈറ്റ് മ്യൂസിക് 1989 ഫെബ്രുവരി ആൻഡ് അബൌട്ട് 21st പ്രൈസസ് ഓൾസോ ഗെയിനിങ് ഇൻ ഡിഫറെന്റ് കോമ്പറ്റീഷൻ അന്നലെ 20 ഫസ്റ്റ് പ്രൈസുകൾ നേടിയിട്ടുണ്ട് എന്റെ അമ്മേ ഇതൊക്കെ ചില്ലറയല്ല ഇതൊക്കെ മറ്റു പാട്ടുകളല്ലേ ഗാനങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പൊ ഇതൊക്കെ ട്യൂൺ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ടീമിനെ കിട്ടിയാൽ അതെ വാസന്ത സന്ധ്യകൾ പോയി മറഞ്ഞു തങ്കവാസരപ്പെങ്കിലും പാട്ടുകൾ ഒത്തിരി ഉണ്ട് ഈ വഴിയിൽ ഇതൊക്കെ ട്യൂൺ ചെയ്തിട്ടുള്ളതാണ് ഈ വഴിയിലൊരത്താണി തേടി ഞാൻ ഈ വഴി അമ്പലമുറ്റത്തെത്തി ഈ മനുഷ്യൻ സിമ്പിൾ അല്ല കേട്ടാ അങ്ങനെ വിശേഷങ്ങൾ വേറെ പിന്നെ സഹധർമ്മി എന്ത് പറയണ ഈ ഭർത്താവിന്റെ കഴിവുകളെ കുറിച്ച് എന്ത് പറയണേ
ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ജീവിത പ്രാരാബ്ധങ്ങൾ കഥ എഴുതി കവിത എഴുതിയ സംഗതി മുന്നോട്ട് പോയില്ല. ഷീന മാഡം അധികം പാടുവോ? നീ നമ്മളെ മൈൻഡിലാടാ, തീരെ മൈൻഡിലാട്ടാ. നീ പാടുവോ അവന്റെ പാട്ട്? ഉള്ളില് പാടുന്നുണ്ട്. അതെ, അതെ. ഈ പാട്ട് പാടി അവന്റെ അതെ അതെ താളബോധം. അതെ, അധികം വികൃതി ഉണ്ട് അവൻ ഇല്ല. അതെ, അമ്പടമില്ല. ഓക്കെ, വിശേഷങ്ങൾ. അപ്പൊ ജീവിതം കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതേ, കാര്യം സാമ്പത്തിക ഞെരുക്ക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും ഇങ്ങനെയുള്ള കവിതകൾ അതിനെ നമ്മൾ കുഴിച്ചു മുടരുത്. അത് വരുമ്പോൾ ഡയറി എടുത്ത് കുത്തി കുറിക്കുക, എന്തെങ്കിലുമൊക്കെ അത് ഭംഗിയായിട്ട് മാറും. അത് മറക്കരുത്. കുറച്ചൊക്കെ ഇങ്ങനെ വളർത്തണം. പുതിയത് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ, കാരണം ഇപ്പോഴത്തെ ഈ ഇങ്ങനെയുള്ള കുടുംബമൊക്കെ ആകുമ്പോൾ സാഹചര്യം, പക്ഷെ നമുക്ക് സമയം കിട്ടില്ല, സന്ദർഭം കിട്ടില്ല. നമ്മള് കവികളൊക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നവരാണ് എല്ലാ കവികളും തീർച്ചയായിട്ടും. അല്ലാതെ സ്വർണക്കരണ്ടിയുമായിട്ട് പിറന്നു വീണവൻ കവിത എഴുതിയിട്ടില്ല, സാധിക്കില്ല. അവന് ആ ഫീൽ ഉണ്ടാവില്ല, എന്റെ മനസ്സതായിരിക്കില്ല. കവിതകളുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത് വളരെ പ്രാർത്ഥനകളും ബുദ്ധിമുട്ടുകളും രാമപുരത്തുകാരി പോലെ അങ്ങനെ ഉള്ള ആളാണ് കൂടുതല്. പിന്നെ കുറച്ച് പേരുണ്ട് ഇരയിമൻ തമ്പി അല്ലെങ്കിൽ കുഞ്ഞുകുട്ടൻ തമ്പുരാനും കഷ്ടപ്പാടും. ആ അവരൊക്കെ മാത്രമേ കുറച്ച് ഉയർന്ന നിലയിലൊക്കെ ഉള്ള, ബാക്കി എല്ലാവരും താഴ്ന്ന നിലയിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ആളും. ചങ്ങമ്പുഴ ആയാലും അതായാലും അപ്പോഴും അങ്ങനെ ജീവിതം ഭംഗിയാവട്ടെ. അപ്പൊ ഞാനിത് മാക്സിമം എങ്ങനെ, ഞാനിത് വേറെ ഒന്നുമില്ല, ജോഷി ചേട്ടനാണ് ഇത് എഴുതിയെന്ന് അറിഞ്ഞപ്പോൾ അത് ആളുകൾ അറിയണല്ലോ, ചുറ്റുമുള്ളവർ അറിയണം. അപ്പൊ അങ്ങനെ അങ്ങനെ അറിയിക്കാമെന്ന് കരുതി കൂടിയിട്ടാണ് ഞാനിത് ഇന്ന് ഇവിടെ എത്തിയത്. അപ്പൊ അത് മാക്സിമം പേര് അറിയട്ടെ. ഇങ്ങനൊരു പ്രസിദ്ധമായിട്ടുള്ള ലളിതഗാനം യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള, സ്കൂൾ കോമ്പൗണ്ടുകളിലൊക്കെ 89 സ്രഷ്ടാവ് മതിലകേശൻ പുനക്കാരൻ ജോഷിയാണെന്നുള്ളത് ജനം അറിയട്ടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്നാ, അപ്പൊ പ്രത്യേകം നന്ദി കുടുംബത്തിന് മുഴുവൻ. ഓക്കെ എന്നാ, താങ്ക് യു.